യൂറോപ്പിൽ ഒരു നീണ്ട ശൈത്യകാലത്തിന് ശേഷം വസന്തകാലത്തിൻ്റെ ആരംഭമാണ്. യൂറോപ്പിലെമ്പാടും ഈ വസന്തകാലത്തിലെ പുതിയ സൂര്യരശ്മികൾ ഒരു പുതിയ പ്രതീക്ഷയുടെ തുടക്കമാണ്. ഞാനൊരു നീണ്ട യാത്രയിലാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ മ്യൂണിക്കിനടുത്ത് ആൽപ്സ് പർവ്വതത്തിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പെൻസ്ബർഗ് എന്നൊരു പട്ടണത്തിലാണിപ്പോൾ. ഈ ടൗണിൽ താമസിക്കുന്ന എൻ്റെ കസിൻ പ്രണവിനെ കാണുക, ഒരു ചെറിയ അവധിക്കാലം ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ആൽപ്സിന് താഴെ സ്ഥിതി ചെയ്യുന്ന പാട്നാക്ലാം ഗോർജ് എന്നൊരു വാട്ടർ ബോഡി കാണുവാനുള്ള യാത്രയിലാണ്. എന്നെ കൂടാതെ ഈ യാത്രയിൽ പ്രണവ്, ഞങ്ങളുടെ സുഹൃത്തുക്കളായ ശ്രീഷ്മ, ബെഞ്ചമിൻ എന്നിവരും കൂടെ ഉണ്ട്. ജർമ്മനിയിലെ പുതിയ ഷുമാക്കർ എന്നവകാശപ്പെടുന്ന പ്രണവാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന പെൻസ്ബർഗിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷനായ ഈ പാട്നാക്ലാമിലേക്ക്. ഈ ടണൽ എക്സിറ്റ് ചെയ്യുന്നതോടെ തന്നെ നമുക്ക് ഇടതുവശത്തായി ആൽപ്സ് നിരകളുടെ വിദൂര ദൃശ്യം കിട്ടിത്തുടങ്ങും. ഇത് ആൽപ്സിൻ്റെ ജർമ്മൻ സൈഡാണ്. ഞങ്ങൾ പാട്നാക്ലാം ഗോർജിൻ്റെ പാർക്കിങ്ങിലേക്ക് പ്രവേശിച്ചു, വണ്ടി പാർക്ക് ചെയ്തു. എന്താ സംഭവം? എന്താ സംഭവം? ആൽപ്സിലെ മലനിരകളിൽ നിന്നും കണ്ണീര് പോലത്തെ ശുദ്ധമായ തെളിവുകൾ ഇറങ്ങി വന്ന് ആൽപ്സിന്റെ മലനിരകളെ തഴുകി തലോടി ഇറങ്ങി വരുന്ന ഓതറൈസ്ഡ് ഗൈഡാണ്. 15 വർഷം വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാർ പാർക്ക് ചെയ്ത ഗാർമിഷ് എന്ന വില്ലേജിൽ നിന്നും നമുക്ക് പോകുന്നത് പ്രാക്ടാക്ലാമിലേക്ക് 2 കിലോമീറ്റർ വാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഇവിടെ ഒരാൾക്ക് 7 യൂറോ വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് എൻ്റർ ചെയ്യുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ നേരെ വന്ന് കയറുന്ന ഇതുപോലുള്ള നാരോ പാസേജിലേക്കാണ്. ഈ വാട്ടർ ബോയുടെ എലോങ് അവസാനം വരെയും ഇതുപോലുള്ള ചെറിയ ചെറിയ ടണലുകളും അതുപോലെ തന്നെ വാക്വേസുമാണ് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1910-12 കാലഘട്ടത്തിലാണ് ഈ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴി ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഗോർജ് എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായ മലയാള അർത്ഥം തോട് എന്നാണെങ്കിലും ഇതങ്ങനെ ഒരു ചെറിയ തോടല്ല. ഇത് രണ്ട് സൈഡിലും രണ്ട് മലകളും അതിനൊരു ആ മലയിടുക്കിലൂടെ അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ ശക്തിയായിട്ട് വെള്ളം കുതിച്ചൊഴുകുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി വെള്ളം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹിമാലയൻ നദികളുടെ പ്രിൻസിപ്പിളാണ്. അതായത് മഞ്ഞുരുകുമ്പോഴാണ് ഇതിൽ വെള്ളം കൂടുക. അപ്പോൾ ഇപ്പം മഞ്ഞുരുകാൻ നമുക്ക് വിൻ്റർ കഴിഞ്ഞതേ ഉള്ളൂ, സ്പ്രിങ്ങിലേക്ക് വരുന്നു. സമ്മർ ആകുമ്പോൾ ആൽപ്സിൻ്റെ മുകളിൽ നിന്നുള്ള മഞ്ഞുരുകിയിട്ട് ഇതിലുള്ള ജലപ്രവാഹം വളരെ കൂടുതലാവും. ആൽപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏഷ്യൻസിന് ഹിമാലയം എങ്ങനെയാണോ അതുപോലെയാണ് യൂറോപ്പിന് ആൽപ്സ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 1200 കിലോമീറ്റർ ലോങ്ങിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ചാണ് ആൽപ്സ്. ഇത് കടന്നു പോകുന്ന മൊറാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ ആൻഡ് സ്ലൊവേനിയ, ഈ 8 രാജ്യങ്ങളിലൂടെയാണ്. ഈ രാജ്യങ്ങളാണ് നമ്മൾ നോർമലി ആൽപൈൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഗോർജിൻ്റെ ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല താഴ്ചയും നല്ല നീരൊഴുക്കും ഉണ്ട്. നമ്മളിതിൻ്റെ അവസാന ലാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 1.25 കിലോമീറ്ററാണ് നമുക്ക് ഈ ഗോർജിൻ്റെ എലോങ് നടക്കാൻ പറ്റുക. ഈ എൻ പോയിന്റിൽ നിന്നും നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഈ വന്ന വഴി തന്നെ 1.25 കിലോമീറ്റർ നമ്മൾ തിരിച്ച് നടന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് കഴിഞ്ഞു. ഈ ഗോർജിൻ്റെയും ടണലിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ബോർഡ് ഇവിടെ എക്സിറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് കള്ളന്മാരും കൊള്ളക്കാരും വളരെ കുറവാണെങ്കിലും മലയാളികളായ കള്ളന്മാരും കൊള്ളക്കാരും എല്ലായിടത്തും. അങ്ങനെ ഞങ്ങൾ 4 പേരും തിരിച്ച് പെൻസ്ബർഗിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇനി മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടും വരെ. സി യു, ബൈ ബൈ.